തൊഴുത്തിൽ നിന്നും പാചകവാതകം, സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി, വീട്ടുമുറ്റത്തെ ജലസംഭരണിയിൽ വെള്ളം, ആവശ്യമായ പച്ചക്കറി മുഴുവൻ വീട്ടുപറമ്പിൽ നിന്നും. ഇങ്ങനെ എല്ലാം കൊണ്ടും സ്വയം പര്യാപ്തമാണ് എരമത്തെ കെ എം ഉണ്ണികൃഷ്ണന്റെ പുരയിടം. കാണാം ആ കാഴ്ചകൾ. മലയാളികളെ കുടുകുടെ ചിരിപ്പിച്ച മേലെ പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ നരേന്ദ്രപ്രസാദിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഈ പറമ്പിൽ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുകയാണ് പതിവ് എന്ന്. അത്തരത്തിലൊരു പറമ്പിലാണ് ഞാനിന്ന് എത്തി നിൽക്കുന്നത്. എരമത്ത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ പറമ്പിൽ അദ്ദേഹത്തിന് ആവശ്യമുള്ള കുക്കിംഗ് ഗ്യാസും അതുപോലെ തന്നെ വൈദ്യുതിയുമെല്ലാം ഈ പറമ്പിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ്. അതുകൂടാണ്ട് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിവിടെ കാണാൻ, എല്ലാം കണ്ടുവരാം. ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 94 മുതൽ ഇവിടെ താമസമുണ്ടെങ്കിലും വെള്ളത്തിന് ക്ഷാമമുള്ളതുകൊണ്ട് 2002 നമ്മുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒന്നാണ് നമ്മൾ ഇവിടെ മഴവെള്ള സംഭരണി തുടങ്ങിയത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60,000 ലിറ്റർ വെള്ളം സംഭരിക്കാവുന്നത് തുടങ്ങി. പിന്നെ പതുക്കെ കൃഷിയൊക്കെ ചെറിയ ചെറിയ കൃഷികൾ, അല്ലാതെ നമുക്ക് നെൽകൃഷിയൊന്നുമില്ല. അങ്ങനെയാണ് 2012 നമ്മൾ കാസർഗോഡ് നിന്ന് ഒരു ചെറിയ പശുവിനെയും കൊണ്ടുവരുന്നത്. ഞാൻ ട്രാൻസ്ഫറായിട്ട് കണ്ണൂരേക്ക് പോയപ്പോൾ അപ്പോൾ അതിപ്പോൾ 2012 കൊണ്ടുവന്നത് ഇപ്പം 14 വയസ്സായി 13 വയസ്സായിട്ട് ഇപ്പോഴേ 7 കുട്ടികൾ അതിന് ആയിട്ടുണ്ട്. വേറെ 3 കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. നമുക്ക് വേണ്ടുന്ന വളവും അതേപോലെ തന്നെ അടുക്കളയിലേക്ക് വേണ്ടുന്ന ഗ്യാസും നമുക്കൊരു പരിധിവരെ അതിനെ കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. വളരെ കുറഞ്ഞ ആവശ്യത്തിന് മാത്രമേ നമുക്ക് മറ്റേ എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ പോലുള്ള ഗ്യാസിനെ നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നുള്ളൂ. 2017 പിന്നീട് നമ്മൾ മറ്റൊരു ഒരു ചെറിയൊരു സംഗതി തുടങ്ങിയത് സോളാർ പ്ലാന്റിൻ്റെത്, അതിൻ്റെ മേലെ ഉണ്ടത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3 കിലോവാട്ടിൻ്റെ ഒരു പവർ സ്റ്റേഷൻ പോലെയാണ് നമുക്കുള്ളത്. കാരണം വീട്ടിലത്തെ മിക്കവാറും എല്ലാ ആവശ്യങ്ങളും അതിനെ കൊണ്ട് നടക്കണം എന്നതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. മാത്രമല്ല ഇവിടെയൊക്കെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ, കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും 2-3 ദിവസം കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അതിനെ മാനേജ് ചെയ്ത് പോകാൻ കഴിഞ്ഞു. പിന്നെ 2017 നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഒരു തോട്ടത്തിനെ കുറിച്ചെല്ലാം ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് ശരിക്കും തുടങ്ങിയത് ഈ കഴിഞ്ഞ വർഷം 2020 കൂടിയിട്ടാണ് നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പഴച്ചെടികൾ ഉള്ള ഒരു ഭക്ഷണ കാർഡ് പോലെയുള്ള ഒരു സംഗതി ആരംഭിച്ചത്. അപ്പോൾ ഒരു പരിധിവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊർജത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്കുണ്ട്. അടുക്കളയിലേക്ക് വേണ്ടുന്നതും വെളിച്ചത്തിന് വേണ്ടുന്നതും. പിന്നെ പച്ചക്കറികളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ, പഴങ്ങൾ, നെല്ല്, അരി, ഗോതമ്പ് ഇതെല്ലാം ഒഴികെ മിക്കവാറും ബാക്കി പച്ചക്കറികളും എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ സമയത്തെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് ഉപയോഗിക്കാവുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. Thank you.
അധ്വാനിക്കാൻ ഒരു മനസ്സുള്ള ഏവർക്കും ഉണ്ണിയേട്ടൻ്റെ ഈ ജീവിതം മാതൃകയാക്കാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം കെ എൻ വർഷ.